ഗുഡ് മോർണിംഗ് ഇന്നത്തെ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു ഒരുപാദിനം ചിന്തിക്കാം രണ്ടു കോരന്തിയർ ആറാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യവും ഏഴാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യം അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർ വേർപെട്ടിരിക്കുവേൻ എന്ന് കർത്താവ് അരുലി ചെയ്യുന്നു അശുദ്ധമായതൊന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരളി ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭ നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക പൗലോസഭലൻ ഇതിനു മുൻപ് ചിന്തിച്ച പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു അങ്ങനെ പുതിയ സൃഷ്ടിയായി തീർന്ന ജീവിതങ്ങളോട് പൗലോസപ്പോസോലൻ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ പദവി ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു വാക്യം ചില വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് ഇവിടെ പൗലോസപ്പോസോലൻ എൻ്റെ ആറാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളെ കർത്താവിന് ദൈവത്തിന് പുത്രന്മാരും പുത്രിമാരുമാക്കി തീർത്തിരിക്കുന്നു ആയിത്തീരുന്ന ഒരനുഭവം നമ്മൾ ചിന്തിച്ചതാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ്റെ മക്കളായി അവൻ അധികാരവും അവകാശവുമൊക്കെ കൊടുത്തു അപ്പോൾ കർത്താവിനെ നാം കൈക്കൊണ്ട് നാം കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുമ്പോൾ കർത്താവ് നമ്മളെ കൈക്കൊള്ളുകയാണ് നമ്മെ കൈക്കൊണ്ട് നമ്മെ പുത്രന്മാരും പുത്രിമാരുമാക്കി തീർക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് ആ പുത്രത്വത്തിൻ്റെ അവകാശം തരുന്ന ആ പദവി എന്നാലിവിടെ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ കൈക്കൊള്ളണമെങ്കിൽ നിങ്ങളുടെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കണം പുതിയ സൃഷ്ടിയായി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരണം അതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിങ്ങൾ അശുദ്ധമായത് ഒന്നും തുടരുത് വേർപെട്ടിരി പിന്നെ ഒരു വേർപെട്ട ജീവിതം തൻ്റെ മക്കളെ മക്കളിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അത് വളരെ സ്പഷ്ടമായിട്ട് പറയാണ് നമുക്കൊരുപാട് വാക്തത്വങ്ങൾ അവകാശങ്ങൾ പദവികൾ ദൈവം തന്നിട്ടുണ്ട് പുതിയ സൃഷ്ടി എന്ന നിലയിൽ കർത്താവിനോട് കൂടെ വാഴുന്ന അനുഭവം കർത്താവിന് വേണ്ടി ജീവിക്കുന്ന അനുഭവം കർത്താവിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി തീരുന്ന വലിയ പദവി പുത്രത്വത്തിൻ്റെ അവകാശം അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യമാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷങ്ങൾ ഓൾ ഡിഫൈൽമെൻറ്റ് നമ്മളെ അശുദ്ധമാക്കുമെന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അതിനായിട്ട് ഇടവരുന്ന എല്ലാ മുഖാന്തരങ്ങളെയും ഒഴിവാക്കി പിന്നീട് ദൈവഭയത്തിൽ ദൈവത്തോടുള്ള ഭയം ദൈവം ആരാണെന്നുള്ള റെവറൻസ് ദൈവത്തിന് ബഹുമാനം കൊടുത്തുകൊണ്ട് ദൈവം സർവശക്തൻ മാത്രമല്ല അവൻ പരിശുദ്ധനായ ദൈവമാണ് അവിടുന്ന് നീതിമാനായ ദൈവമാണ് അവൻ്റെ പക്കൽ അന്യായവും മുഖപക്ഷവുമില്ല അങ്ങനെയുള്ള ദൈവത്തെ നമ്മൾ ദൈവഭയത്തോടെ അല്ലെ ദൈവത്തിന് കൊടുക്കേണ്ട ആ മഹത്വത്തോടെ ആ ആ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മെ തന്നെ വെടിപ്പാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരും നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് യോഹന്നാൻ അപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്നത് അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചും ബോധ്യം തരുത്തും ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളെ പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് നയിച്ചു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ വഴികാട്ടി നമ്മുടെ ആലോചനക്കാരൻ ആ സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തുമ്പോഴ് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയ്ക്ക് നമ്മൾ ചെവി കൊടുത്തുകൊണ്ട് നമ്മെ തന്നെ വെടിപ്പാക്കണം നമ്മുടെ ജീവിതം ഓരോ ദിവസവും ദൈവം സമർപ്പിച്ച് ആ വിശുദ്ധിക്കായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നാം മുൻപോട്ട് പോകുമ്പോൾ നമുക്കാണ് ആ വാക്തത്വങ്ങൾ അവകാശമായി തീരുന്നത് സകല കന്മേഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ആ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക അതായത് വിശുദ്ധനായ ദൈവത്തിൻ്റെ ആ മക്കളെന്നുള്ള പദവിയിൽ നാം ജീവിക്കണമെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആ വിശുദ്ധിയിൽ നമ്മൾക്കറിയാം ഏത് ലേഖനമെടുത്താലും ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക് വെറുതന്മാർക്ക് വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നതെന്ന് പറഞ്ഞാണ് ഓരോ ലേഖനങ്ങളും തുടങ്ങിയത് അതായത് സ്ഥാനീയമായി നാം വിശുദ്ധരാണെന്നുള്ള ആ ഒരു അവിടെ കാണിക്കുന്നത് ആ വിശുദ്ധമായ പദവിയിൽ നമ്മെ വിശുദ്ധരാക്കി തീർത്ത കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ എന്ന പാൽക്കാലം നമുക്ക് സമർപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ വാക്കുകൾ പ്രവൃത്തികൾ ചിന്തകളെല്ലാം ദൈവാനുരൂപമായി തീരുവാൻ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് അനുയോജ്യമായതായി തീരുവാൻ ആ മഹത്വം പ്രാപിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് വിജയകരമായൊരു ജീവിതം നമുക്ക് നയിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ മുഖാന്തരം അതിനിടെ വരട്ടെ ഗോഡ് ബ്ലെസ് യു